ബാക്ക് ടു അവർ വീഡിയോ ഞാൻ അഞ്ജലി മനേഷ് അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇതൊരു പ്ലെയർഡ് ആയിട്ടുള്ള പലാസോടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് അപ്പൊ അതിനായിട്ട് ഞാൻ രണ്ടര മീറ്റർ കോട്ടൺ ഫാബ്രിക് എടുത്തിട്ടുണ്ടത് ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ് അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല ഒരു സ്കേർട്ട് പോലെ നന്നായിട്ട് ഫ്ലെയർ കിട്ടണം സ്കേർട്ട് കട്ടിങ് അല്ല ചെയ്യുന്നത് ഫ്ലെയർ ആയിട്ടുള്ള പലാസോയാണ് എന്നാലും നല്ല ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടര മീറ്റർ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അത്രയും ഫ്ലെയർ വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ ഫാബ്രിക് എടുത്തിട്ടും ചെയ്യാം ഇനി നിങ്ങൾക്ക് ഒത്തിരി പ്ലെയർ വേണ്ട നിങ്ങൾ രണ്ട് മീറ്റർ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ടുപ്പുള്ളായിട്ടുള്ള ഫാബ്രിക്കിനെ ഇതുപോലെ നിവർത്തി നിവർത്തിയെടുക്കാം എന്നിട്ട് ആ മുറിച്ചെടുത്ത ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് പിടിക്കാം ഫോൾഡഡ് ഭാഗം മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യാം കേട്ടോ അതോ ഇത്രത്തോളം വീതിയൊക്കെ ഒരു കാലില് കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യാം ഇങ്ങനെ മടക്കുമ്പോൾ പ്രിന്റ് നോക്കിയിട്ട് മടക്കിയെടുക്കാം കേട്ടോ കാരണം ഇങ്ങനെ വട്ടം മടക്കി മടക്കിയെടുക്കുമ്പോ ചിലപ്പോ ഒരു പ്രിന്റ് നേരെ ഒരു പ്രിന്റ് തലകുത്തി വരാൻ ചാൻസ് ഉണ്ട് ചില പ്രിന്റുകൾ എങ്ങനെ മടക്കിയാലും കുഴപ്പമുണ്ടാവില്ല അപ്പൊ അത് പ്രിന്റ് നോക്കിയിട്ട് മടക്കിയെടുക്കാം ഇനി ഞാൻ ഇവിടെ കുറച്ചും കൂടി ഒരു ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടര മീറ്റർ എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരു മെത്തേഡും കൂടെ കാണിക്കാം ഇതുപോലെ ഇതല്ല ഒരു ആയിട്ടുള്ള ഫാബ്രിക്ക് ഇതിനെ മുറിച്ചെടുത്ത ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് പിടിക്കുമ്പോൾ ഈ താഴെ മുകളിലും വരുന്നതാണ് ഈ ഒരു തേരുവശം വരുന്നത് അതിനെ വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഇങ്ങനെ മടക്കിയിട്ടാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു ഫ്ലെയർ ഈ ഒരു പലാസോയ്ക്ക് കിട്ടും അപ്പൊ ബാക്കി ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാൻ പറയാം അപ്പൊ ഞാൻ കാണിച്ച പോലെ തന്നെ ഇവിടെ ഒരു മെറ്റീരിയലിനെ മടക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ആദ്യം ഒന്ന് ഇതുപോലെ മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി ചീത്ത വശത്തേക്കാണ് മടക്കി എടുത്തേക്കുന്നത് ഇനി മുകൾ ഭാഗത്ത് വന്നേക്കുന്നത് ചീത്തവശമാണ് ഇനിയൊരു ഭാഗത്താണ് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം വരുന്നത് ആ ഒരു ഭാഗത്താണ് നമുക്ക് ആദ്യത്തെ മാർക്കിങ് കൊടുക്കാനുള്ളതും ഇനി ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് ഞാൻ ഒരു അഞ്ചിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീതി നിങ്ങൾക്കിട ഒരു ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഒരുപാട് ഫ്ലെയർ വേണ്ട എന്നുള്ളവർക്ക് നാലിട്ടോ നാലര ഇട്ടോ ഒക്കെ ചെയ്യാം ഇവിടെ ഞാൻ ഇഞ്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ കിട്ടാനായിട്ട് ഇതുപോലെ നമ്മൾ താഴെ വരെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ആ ഒരു മെറ്റീരിയലിൻ്റെ താഴെ ഭാഗം വരെ ഞാൻ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചിഞ്ച് എന്നിട്ട് ആ ഒരു മാർക്കിങ്ങുകളെല്ലാം ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് ഈ വരച്ചതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വീതി എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ഇഞ്ചിനെ ആ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അകത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിലേക്കാണ് പോയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് കൊടുക്കാം ആദ്യം നമ്മൾ ബെൽറ്റ് ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് ഏറ്റവും മുകളിൽ നിന്ന് ടേപ്പ് ഇതായി ഇതുപോലെ ഒന്ന് പിടിച്ച് താഴത്തേക്ക് ഒരു രണ്ടേകാൽ ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എലാസ്റ്റിക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ആ ഒരു ഇഞ്ചിനെ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഫുൾ ഒന്ന് വട്ടം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലൈനിലേക്ക് നമുക്ക് ഹിപ്പിന്റെ മെഷർമെന്റ് കൊടുക്കാം ബോട്ടം ഇടുന്നത് വേസ്റ്റ് ഭാഗത്താണെങ്കിലും ഈ ഒരു ഭാഗത്തെ മെഷർമെൻറ്റ് നമ്മൾ എപ്പോഴും ഹിപ്പ് റൗണ്ട് എടുത്തിട്ടാണ് ചെയ്യുക അപ്പം നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് മെഷർ ചെയ്തെടുക്കുക അതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക നമ്മുടെ ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ നാല് ചെയ്യുക ആ ഒരു മെഷർമെൻറ്റിനോട് കൂടി രണ്ടര ഇഞ്ച് ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ ഒരു ഹിപ്പ് റൗണ്ട് വന്നിട്ട് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അതിനെ ഞാൻ നാല് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എട്ടേം മുക്കാൽ കിട്ടി അതിനോട് രണ്ടര ഇഞ്ച് ലൂസിങ്ങും കൂടി ചേർത്തപ്പോൾ ഒരു പതിനൊന്നേം കാലിഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ടര ഇഞ്ച് ലൂസിങ്ങിന് പകരം ഈ ഒരു ഹിപ്പിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു രണ്ടിഞ്ച് ലൂസിങ് കൊടുത്ത് ചെയ്യാം ഞാൻ കുറച്ച് ചുരുക്കുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്കേർട്ട് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു രണ്ടര ഇഞ്ച് കൊടുത്തു ഉള്ളൂ നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് ലൂസിങ് കൊടുത്താലും മതി ഇനി ആ ഒരു ലൈനിനെ ഞാൻ ഇതുപോലെ മുകളിലേക്കൊന്ന് വരച്ചിടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാർക്കിംഗ് വന്നിട്ട് പതിനൊന്നേ കാലിഞ്ചിനാണ് ഇനി ആ മുകളിലുള്ള ആ രണ്ടേ ഇഞ്ച് നമ്മുടെ ഒരു ബെൽറ്റിന്റെ ഒരു വട്ടം വരച്ച ലൈനുണ്ടല്ലോ ആ ഒരു ലൈനിന്റെ താഴത്തേക്കാണ് ക്രോച്ച് ലെങ്ത് കൊടുക്കേണ്ടത് ഏറ്റവും മുകളിൽ നിന്ന് മുതൽ കൊടുക്കരുത് പ്രത്യേകം നോട്ട് ചെയ്യണം ആ ഒരു വരച്ച രണ്ടേകാലിഞ്ച് വരച്ച ലൈനിൻ്റെ താഴത്തേക്ക് ഇതുപോലെ ടേപ്പ് വയ്ക്കുക എന്നിട്ട് ഞാനൊരു പതിനൊന്നേ മുക്കാലിഞ്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എടുക്കുക അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക പ്ലസ് മൂന്നിഞ്ച് ലൂസിങ് കിട്ടോ മൂന്നിഞ്ച് ലൂസോട് കൂടിയിട്ടാണ് ഇവിടെ താഴത്തേക്ക് ക്രോഷ് ലെങ്ത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ക്രോഷ് കർവ് വരയ്ക്കാനുള്ള ആണ് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു ഇഞ്ചാണ് വീതി കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ബോഡി മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് രണ്ടേകാൽ ഇഞ്ച് കൊടുത്തേക്കുന്നത് ഒരു മീഡിയം മുതൽ ഒരു ലാർജ് ഒക്കെ വരെ ഒരു രണ്ടോ രണ്ടേകാൽ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചൊക്കെ മതിയാകും ഇനി അതിൻ്റെ മുകളിലേക്ക് എക്സെൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സലൊക്കെ വരുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ച് മൂന്നേകാൽ ഇഞ്ച് ആ ഒരു രീതിയിൽ ഇവിടെ വീതി കൊടുക്കാം കേട്ടോ ഇനി ഒരു ക്രോഷ് കർവ് ഈ ഒരു കർവ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് രണ്ട് ലൈനും കൂടി ജോയിൻ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ക്രോഷ് കർവിനെ വരയ്ക്കുന്നുണ്ട് ഇനി ഒരു പലാസോടെ ടോട്ടൽ ലെങ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ആ ഒരു രണ്ടേകാലിഞ്ച് മുകളിൽ ബെൽറ്റിന് വരച്ച ലൈൻ്റെ താഴത്തേക്കാണ് ടേപ്പ് വെക്കേണ്ടത് ആദ്യം ഞാനൊരു മുപ്പത്തേഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് അടി മടക്കി അടിക്കാനായിട്ട് ഒന്നര ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് മുപ്പത്തി എട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഇനി ഒരു മുകൾ ഭാഗത്ത് നമ്മൾ ബെൽറ്റ് ഇതുപോലെ മടക്കി കഴിയുമ്പോൾ ഒരു ഇഞ്ച് മുകൾ ഭാഗത്ത് കിട്ടും അപ്പോൾ ഈ ഒരു ലൈന് താഴേക്ക് കൊടുത്തേക്കുന്ന മുപ്പത്തി എട്ടര ഇഞ്ചിൽ ഒന്നര ഇഞ്ച് അടി മടക്കി അടിച്ച് മുകളിലെ എക്സ്ട്രാ ഒരു ബെൽറ്റിന്റെ ഭാഗത്ത് ഒരു ഇഞ്ചും കൂടി കൂട്ടി നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ചിൽ ഈ ഒരു പലാസോ കിട്ടും പിന്നെ ഈ ഒരു ക്രോച്ച് കെർവിൻ്റെ താഴത്തേക്കുള്ള ഭാഗം ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ആ ഒരു ക്രോച്ച് ക്രോഷ് കെർവിൻ്റെ ഭാഗത്തൊന്ന് ഇതുപോലെ സ്കെയിൽ ഒന്ന് ചെരിച്ചു വെച്ചിട്ട് മാക്സിമം കിട്ടാവുന്ന രീതിയിൽ എത്രത്തോളം ആണോ ക്ലോത്ത് മടക്കിയിട്ടേക്കുന്നത് അത്രയും കിട്ടാവുന്ന രീതിയിൽ ഇതുപോലെ അറ്റം വരെ ഒന്ന് വരച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ അടിവശത്തായിട്ട് കാരണം നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ കുറച്ച് ചരിച്ചിട്ടാണ് വരച്ചു കൊടുത്തേക്കണം അപ്പോൾ ഒരു എ ലൈൻ്റെ ഷേപ്പ് പോലെ വരും അപ്പോൾ അടിവശം ഇങ്ങനെ രണ്ട് സൈഡിലും തൂങ്ങി നിൽക്കാതിരിക്കാനായിട്ട് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്കിംഗ് കൊടുത്തു എന്നിട്ട് ഇതാ ഒരു കർവ് ഷേപ്പിൽ അതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ മ ഉള്ളിലേക്ക് മടക്കിയിട്ടേക്കുന്ന ആ ഒരു ഭാഗത്തിന് അതാ ഇതുപോലെയൊന്ന് നിവർത്തിയെടുക്കണം ഇനി നമുക്ക് ആ ഒരു സൈഡിൽ ഷേപ്പാണ് വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അതായത് ഈ ഒരു ഇഞ്ച് ആ രണ്ടേകാലിഞ്ചിൻ്റെ താഴത്തേക്ക് വേണം ഈ ഒരു അറ്റ ആ ഒരു സൈഡിൽ നമ്മൾ അറ്റത്തേക്ക് വരച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും മുകളിൽ നിന്ന് മുതൽ ചെരിച്ച് വരയ്ക്കരുത് ആ രണ്ടേകാലിഞ്ചിന് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് സ്കെയിൽ ഇതുപോലെ ആ ഒരു സൈഡിൽ ഇതുപോലെ ചെരിച്ചു വയ്ക്കുക എന്നിട്ട് ആ ഒരു വശത്തും നമുക്ക് മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ഇതുപോലെ ചെരിച്ച് ഫുള്ളായിട്ടൊന്ന് താഴത്തേക്ക് ഇതുപോലെ വരച്ചെടുക്കണം ഇതാ മുകൾ ഭാഗത്തൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം ആ രണ്ടേക്കാൽ ഇഞ്ചിന്ന് താഴെത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ചെരിച്ചുള്ള ലൈൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതുപോലെ അടിവശം വരെ മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ചെരിച്ച് വരച്ചു ഇനി ഒരു സൈഡിൽ കൊടുത്ത പോലെ തന്നെ ഒന്നര ഇഞ്ച് മുകളിലേക്ക് ടേപ്പ് ഒന്ന് ഇതായി ഇതുപോലെ വെച്ചൊരു ഒന്നര ഇഞ്ചിലൊരു മാർക്കിംഗ് ആ ഒരു സൈഡിലും നമ്മൾ കൊടുക്കുക എന്നിട്ടൊരു ചെറിയ കർവ് ഷേപ്പിൽ ഒത്തിരി അങ്ങ് കർവ് ആക്കുകയൊന്നും വേണ്ട ഞാനിവിടെ വരയ്ക്കുന്ന ഒരു ചെറിയ കർവ് ഷേപ്പിൽ ഇതിൻ്റെ അടിവശം ഒന്ന് വരച്ച് ക്ലിയർ ചെയ്ത് എടുക്കണം കാരണം എലൈൻ ഷേപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മുകളിൽ നിന്ന് മുതലാ വരച്ചത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒന്നും കൂടെ കാണിക്കാം അപ്പോൾ ദാടിവസ്റ്റ ഷേപ്പ് ഇതായി ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിലും ഇതുപോലത്തെ ഈ ഒരു സൈഡ് തൊട്ട് ഈ ഒരു സൈഡിൽ കറവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് ഈ ഒരു ലൈൻ ഇതുപോലെ വരച്ചിട്ട് ഈ ഒരു സൈഡിലേക്കും കറവ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാനാണുള്ളത് ഏറ്റവും മുകളിൽ നിന്ന് മുതൽ ഈ ഒരു കറവ് ഷേപ്പ് ഇതുപോലെ താഴെയും നമ്മൾ വരച്ചു കൊടുത്ത് ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു സൈഡിലും ഏറ്റവും മുകൾ വരെ കട്ട് ചെയ്ത് നിർത്താം കേട്ടോ അപ്പം കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം ഏറ്റവും മുകളിൽ നിന്നാണ് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയേക്കുന്നത് എന്നിട്ട് ഈ ഒരു കറവ് ഷേപ്പ് ദാ ഇതുപോലെ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്യുക ഈ താഴത്തേക്കും ആ ഒരു വരച്ച ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്യുക ഇനി അടിയിൽ നമ്മൾ ആ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ അടിയിൽ കട്ട് ചെയ്യുക രണ്ട് സൈഡിലും ആ ഒരു വരച്ചു കൊടുത്ത ഷേപ്പ് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു സൈഡിലും ഇതുപോലെ തന്നെ ആ ഒരു ലൈനോട് ചേർത്ത് ഇതുപോലെ നമ്മൾ ആ ഒരു ക്ലോത്തിൽ ആ ഒരു മുഗൾ ഭാഗം വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് നാല് പാർട്സ് ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഇത് നമ്മൾ ചീത്ത വശത്തേക്ക് ഓൾറെഡി മടിക്കിയതുകൊണ്ട് ഈ മുകളിൽ കിടക്കുന്ന രണ്ട് പാർട്സ് നല്ല വശവും ചേർന്നും താഴെ കിടക്കുന്ന രണ്ട് പാർട്സ് ഇതുപോലെ നല്ല വശം നല്ല വശവും ചേർന്നായിരിക്കും ഉണ്ടാവുക അപ്പൊ ഒന്ന് നമുക്ക് ബാക്ക് പോർഷൻ ആയിട്ടും ഒന്ന് ഫ്രണ്ട് പോർഷൻ ആയിട്ടും എടുക്കാം അപ്പൊ ആദ്യം ഞാൻ ഇതുപോലെ രണ്ട് ക്ലോത്ത് പീസ് ഇതുപോലെ മാറ്റി ഒന്ന് വയ്ക്കുന്നുണ്ട് താഴെ താഴത്തെ ആ രണ്ട് ക്ലോത്ത് പീസ് ഇതുപോലെ തന്നെ ഒന്ന് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത് ആദ്യം നമ്മൾ ക്രോച്ച് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം സ്റ്റിച്ചിങ്ങിന് മുന്നായിട്ട് ഇതുപോലെ നല്ലവശം നല്ല വശവും ചേർന്നാണ് കിടക്കുന്നതെന്ന് കൺഫേം ചെയ്യുക എന്നിട്ട് ഇതാ ഈ ഒരു മുകളിൽ നിന്ന് മുതൽ ഈ ഒരു ക്രോച്ച് കർവ് വരെ ഈ ഒരു കർവിൻ്റെ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എത്രയാണോ തുമ്പ് നിങ്ങൾ വിടുന്നത് അതിനനുസരിച്ച് തുമ്പ് വെച്ചിട്ട് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് പാർട്സും ഇതുപോലെ തന്നെ തന്നെതാ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ഇതുപോലെ ഒരു ക്ലോച്ചിൻ്റെ കർവ് ഭാഗം ഞാൻ കാലഞ്ച് തുമ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഒരു കറിവിൻ്റെ ഷേപ്പ് ഇതാ എൻഡ് ചെയ്യുന്ന ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇനി ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിതാ ഈ രീതിയിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ഇനി അടുത്ത രണ്ട് പീസും ഇതുപോലെ നല്ല വശം നല്ല വശം ചേർത്തിടാം എന്നിട്ട് അതിൻ്റെയും ആ ഒരു ക്രോച്ച് കറിവിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ക്രോച്ച് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ തയ്യൽ പെട്ടെന്ന് വിടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് നല്ല വശമാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളുടെ നല്ല വശം നല്ല വശം ഈ കാണുന്ന രീതിയിൽ നമ്മൾ ചേർത്തിടാം ഇതുപോലെ നല്ലവശം വശം നല്ല ചേർന്ന് വരുന്ന രീതിയിൽ ചേർത്തിടാം ഇനി രണ്ടിൻ്റെ സൈഡ് ചേർത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ഞാൻ അര ഇഞ്ച് തൈൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ അടി വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും താഴത്തെ മുകളിലത്തെ ക്ലോത്ത് ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ടു എന്നിട്ട് ആ ഒരു സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അരേഞ്ച് തുമ്പാണ് കൊടുക്കുന്നത് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ബോട്ടം എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത സൈഡും അതുപോലെ തന്നെ അറേഞ്ച് തുമ്പ് വിട്ടുകൊണ്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സൈഡും അറ്റാച്ച് ചെയ്തു ക്രോച്ച് ഭാഗവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടത്തിന്റെ അടിവശമാണ് മടക്കി അടിക്കാനായിട്ടുള്ളത് അടിമടക്കി അടിക്കാനായിട്ട് ആദ്യം നമ്മളെ ബോട്ടത്തിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് നിവർത്തിയിടാം എന്നിട്ട് ആ ചീത്ത വശത്തേക്ക് അകത്തേക്ക് ഇതുപോലെ മടക്ക് വരുന്ന രീതിയിൽ ഞാൻ ഒന്നര ഇഞ്ചാണ് അടിയിൽ തയ്യൽത്തുമ്പ് കിട്ടേക്കുന്നത് കൊണ്ട് മുക്കാലിഞ്ചൊന്ന് ആദ്യം മടക്കി വീണ്ടും ഒരു മുക്കാലിഞ്ചുകൂടെ മടക്കി ഇതുപോലെ അറ്റം വരെ ഒന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ നിവർത്തിയിട്ടിട്ട് മടക്കി അടിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ബോട്ടം കിടന്ന പോലെ തന്നെ ഞാൻ അതേ തിരിച്ചിതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് സെന്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ സൈഡ് അറ്റാച്ച് ചെയ്തിട്ട് പോലെ തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഇനി നമുക്ക് താഴത്തെ മുളത്തെ ക്ലോത്ത് ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ ഒരു സൈഡിൽ സൈഡില് നിന്ന് മുതൽ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഈ ഒരു ക്രോച്ച് ഭാഗം ഒക്കെ കറക്റ്റ് ചെയ്ത് പിടിക്കാം രണ്ട് ക്ലോത്തും കറക്റ്റ് ചെയ്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഒരു സൈഡിൽ ഇതുപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇനിയാണ് ആ ഒരു ബോട്ടത്തിന്റെ ആ ഒരു സെന്റർ ഭാഗം നമ്മൾ കൂട്ടി അപ്പം പറഞ്ഞതുപോലെ ദാ അടിവശം അടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ അടിവശം മടക്കി അടിച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിലെ അടിഭാഗത്ത് ഇതുപോലെ ചേർത്ത് പിടിക്കുക അടിയിലത്തെ ക്ലോത്തും മുകളിലത്തെ ക്ലോത്തും ദാ ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ താഴെത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഞാനൊരു അര ഇഞ്ചാണ് തുമ്പ് ഇവിടെ വിട്ടേക്കുന്നത് ക്രോച്ച് ഭാഗം ഒക്കെ വരുമ്പോൾ അടിയിലേയും മുകളിലത്തെയും ക്ലോത്ത് കറക്റ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ അടി വരെ തുമ്പ് എത്രയാണോ നിങ്ങൾ വിടുന്നത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അപ്പകത്തെ വശം ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നിന്ന് മുതൽ അടുത്ത സൈഡിൽ താഴെ വരെ ഇനി ബെൽറ്റ് ഭാഗത്ത് ഇലാസ്റ്റിക്ക് വയ്ക്കാൻ മാത്രമാണ് ഉള്ളത് ഇതുപോലെ തിരിച്ചിട്ട് ആ ഒരു മുകൾ ഭാഗത്തേക്ക് എടുക്കണം ഇതുപോലെ മുകൾ ഭാഗത്ത് നമ്മൾ രണ്ടേ കാലിഞ്ച് വിട്ടിട്ടുണ്ട് ആദ്യം ഒന്ന് കാലിഞ്ച് ഇതുപോലെ മടക്കി എടുക്കുക കാലിഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കുക എന്നിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കാലിഞ്ച് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ മുഗൾ ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ കാലിഞ്ചിൽ ഫുൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്താം എന്നിട്ട് എത്രയാണോ ഇലാസ്റ്റിക്കിന്റെ വിടുത്ത് അതിനനുസരിച്ച് വീണ്ടും ഒന്നുകൂടി മടക്കി കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരിഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ഒരു ഇഞ്ച് വീതി ഉള്ള ഇലാസ്റ്റിക് ആണ് അപ്പം ആ ഒരു ഇലാസ്റ്റിക് കയറ്റി ഇടാൻ ഭാഗത്തിന് ഇതുപോലെ വീണ്ടും ഒന്നുകൂടി ഇതുപോലെ മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മടക്കും നമ്മൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാ കാലിഞ്ചിൽ ഇതുപോലെ ഒന്ന് ക്ലോത്ത് മടക്കി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ റൗണ്ട് ചെയ്ത് നൂലൊക്കെ പൊങ്ങുന്ന ക്ലോത്ത് ആണെങ്കിൽ അങ്ങനെ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതാ വീണ്ടും ഒന്നുകൂടെ അതുപോലെ മടക്കുന്നുണ്ട് ഇലാസ്റ്റിക് കയറ്റി ഇടാൻ പാകത്തിന് എന്നിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കരുത് ഒരു മൂന്നോ നാലോ ഇഞ്ച് സ്പേസ് നമുക്ക് ഇതുപോലെ വിടണം ഇതുപോലെ മൂന്നോ നാലോ ഇഞ്ച് സ്പേസ് നമുക്ക് ഇലാസ്റ്റിക്കൊക്കെ ആയിട്ട് ഇടാനായിട്ട് വേണം അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് പറയാം നമ്മുടെ വേസ്റ്റ് ഭാഗം അതായത് നമ്മൾ എവിടെയാണോ നമ്മൾ ബോട്ടം ഇടുന്നത് ആ ഭാഗത്തെ മെഷർമെൻറ്റ് റൗണ്ട് ചെയ്തെടുക്കുക അതിൽ നിന്നൊരു മൂന്നോ നാലോ ഇഞ്ച് കുറച്ച് ഇലാസ്റ്റിക് എടുക്കുക അപ്പം എൻ്റെ ഒരു വേസ്റ്റ് ഭാഗം വന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ബോട്ടം ഇടുന്ന ഭാഗം മുപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൽ നിന്നൊരു നാലിഞ്ച് കുറച്ചിട്ട് ഇരുപത്താറ് ഇഞ്ച് നീളത്തിലാണ് ഇലാസ്റ്റിക് എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു പിന്നിട്ടിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് കയറ്റിയിട്ടു ആ ഇലാസ്റ്റിക്കിനെ ഒന്ന് കൂട്ടി എടുത്തു ഇനി ഇലാസ്റ്റിക് കയറ്റി ഇടാനായിട്ട് നമ്മളൊരു മൂന്നാലു സ്പേസ് കൊടുത്തില്ലേ അത് ഇതുപോലെ ഒന്ന് ചേർത്ത് അടിച്ചു കൊടുക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ബോട്ടത്തിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതാ കട്ടി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടര മീറ്റർ അടുപ്പിച്ച് ക്ലോത്ത് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒരു പോലെ പോലെ തന്നെ ഇത്രയും കിട്ടും ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാനിങ്ങനെ പറഞ്ഞു ചെയ്തോണ്ടാണ് വീഡിയോ ഇത്രത്തോളം എങ്കിലും വന്നത് ശരിക്കും ഒന്ന് വരച്ച് കട്ട് ചെയ്ത സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം മതി അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പെട്ടെന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം